എകെ ആന്റണി ഇക്കഴിഞ്ഞ ദിവസം ഹസ്തനപുരിയിലെ താമസം മതിയാക്കി കേരളത്തിലേക്ക് ചേക്കേറുകയാണ് എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ ചില കാര്യങ്ങൾ പറയണം എന്നാലോചിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 82 വയസ്സിലെങ്കിലും അധികാരമൊഴിഞ്ഞ് മംഗളം പാടി വീട്ടിലിരിക്കാം എന്നല്ല താങ്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ദിരാഭവൻ എന്ന KPCC ഓഫീസിൽ പോയിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കോൺഗ്രസിൽ ഉള്ള ജീവൻ കൂടി ഊതിക്കെടുത്തി അതിനെ ഇല്ലാതാക്കാം എന്ന് തന്നെയാണ് നിങ്ങളുടെ ചിന്ത. പുറകോട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ MA ജോൺ എന്ന വലിയ മനുഷ്യൻ നിങ്ങളുടെ കരങ്ങൾ പിടിച്ച് ഒരു അടിത്തറ ഒരുക്കിത്തന്നു. അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്മരിക്കുന്നതായി എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അതുപോട്ടെ, ഉപകാരസ്മരണ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അങ്ങനെ ഒരു വാക്കേയില്ല. നിങ്ങളെ നിങ്ങളാക്കിയ കേരളത്തിനും KPCCക്കും നിങ്ങൾ എന്ത് സംഭാവന നൽകി? രാഷ്ട്രീയമായി നിങ്ങൾ എതിർക്കുന്ന CPMന്റെ പ്രീതി പിടിച്ചുപറ്റാനും അവരെ കൊണ്ട് പുണ്യാളനെന്ന് നിങ്ങളെ വിളിപ്പിക്കാനും വേണ്ടി ചെയ്തതിൻ്റെ ഒരംശമെങ്കിലും നിങ്ങളെ നിങ്ങളാക്കിയ പാർട്ടിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? CPMന്റെ ആസ്ഥാനമായ AKG സെന്റർ നിർമ്മിക്കാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ട് പതിച്ചു നൽകിയതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ണൂരിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥലം നയനാർ സ്മാരകത്തിന് പിടിച്ചു വാങ്ങിക്കൊടുത്തത് ആരും എതിർപ്പ് പറഞ്ഞില്ല. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അധികാരത്തിന് പിറകെ നിങ്ങൾ ഓടി പിടിച്ചു നടന്നതല്ലേ? 1966 നിങ്ങൾ KSU പ്രസിഡന്റായി. അന്ന് നിങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ആദർശം അധികാരം യുവാക്കളിലേക്ക് പകരണം എന്നായിരുന്നു. കിളവന്മാർ വീട്ടിലിരിക്കട്ടെ എന്ന് വ്യംഗ്യാർത്ഥം. മുദ്രാവാക്യം അതിരുകടന്ന് ഒന്നും പറയില്ല. പക്ഷേ അതിൻ്റെ ഗുണഭോക്താവ് നിങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ 1972 KPCC പ്രസിഡന്റായി. 1977, അതായത് 37 വയസ്സിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി അത് നിങ്ങളായി. അന്ന് മുതൽ കഴിഞ്ഞ ആഴ്ച രാജ്യസഭാ അംഗത്വം തീരുന്നതുവരെ അധികാരമില്ലാതെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുണ്ടോ? നിങ്ങളൊരു അധികാരം ഉപേക്ഷിക്കുന്നത് അതിലും മെച്ചപ്പെട്ട മറ്റൊന്ന് കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ലേ? 1972 PCC പ്രസിഡന്റായപ്പോൾ നിങ്ങൾ അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നയങ്ങളോട് നീരസം പുലർത്തിയിരുന്നു. കരുണാകരൻ രാജിവെച്ച ഒഴിവിൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിപ്പറ്റി. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ലായിരിക്കാം. നിങ്ങളെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഓരോ കസേരയിലേക്ക് ആനയിക്കുക മാത്രമായിരുന്നു. നിങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. 1979 നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് എന്തിനാണ്? നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് ചിക്കമംഗളൂരിൽ മത്സരിക്കുന്നതിന് പാർട്ടി സമവായം ഒരുക്കിയതുമായി ബന്ധപ്പെട്ടാണെന്നാണ്. അങ്ങനെയെങ്കിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കാലത്ത് തിരികെ മിസ്സസ് ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ തിരിച്ചു ചെന്നത് എന്തിനാണ്? ഇന്ദിരാഗാന്ധിയുടെ ആശയങ്ങളോടും നയപരിപാടികളോടും യോജിപ്പില്ലാതെ തള്ളിപ്പറഞ്ഞിറങ്ങിപ്പോയ നിങ്ങൾ തിരികെ കാലുപിടിച്ച് അവരുടെ കൂടെ കൂടിയത് അടുത്ത അധികാരസ്ഥാനം കണ്ടിട്ട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. അവർ അവരുടെ ആശയങ്ങളും നയങ്ങളും ഒരിക്കലും മാറ്റിയതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കപടാദർശം എറിഞ്ഞുടച്ച് മിസ്സസ് ഗാന്ധിയുടെ കാൽക്കൽ കീഴിൽ അഭയം കണ്ടെത്തി എന്ന് പറയുന്നത് ആയില്ലേ ശരി? അന്ന് മുതൽ നിങ്ങൾക്ക് വെച്ചടി വെച്ചടി കയറ്റമല്ലായിരുന്നോ? എന്നാൽ നിങ്ങൾ ചെയ്തതോ? കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇത്രയും വളർത്തിയതിൽ നിങ്ങൾക്കുള്ള പങ്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുമോ? ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. ആ ഗ്രൂപ്പിന്റെ പേരിൽ നേടിയതാണ് നിങ്ങളെല്ലാം. 82 മുതൽ വന്ന കരുണാകരൻ മന്ത്രിസഭകൾക്ക് എതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കൊണ്ട് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഗുണമുണ്ടായത്? അധികാരസ്ഥാനങ്ങൾ അത് പാർട്ടിയുടെ ആകട്ടെ ഭരണത്തിന്റെ ആകട്ടെ അത് നിങ്ങളെ മത്തുപിടിപ്പിക്കുന്നതല്ലായിരുന്നു? K കരുണാകരനെതിരെ ഒളിപ്പോര് നടത്തി അദ്ദേഹത്തെ നിങ്ങളുടെ ശിങ്കിടികൾ ചാരക്കേസിൽ കൊണ്ടുപോയി തളച്ചില്ലേ? ഒടുവിൽ അന്വേഷണ ഏജൻസികളും സുപ്രീം കോടതിയും പറയുന്നത് ചാരക്കേസ് എന്നൊന്നില്ല എന്നാണ്. ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, 95 മാർച്ച് 22 താങ്കൾ തട്ടിയെടുത്ത മുഖ്യമന്ത്രി സ്ഥാനം കുറ്റവിമുക്തനായ K കരുണാകരന് താങ്കൾക്ക് ഇനി തിരിച്ചു നൽകാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ഒന്നും തിരികെ നൽകാൻ നിങ്ങളെ കൊണ്ടാകില്ല. താങ്കൾക്ക് അധികാരം ഒരുമാതിരി ഭ്രാന്തൻ വികാരമായിരുന്നു. 1960 താങ്കളും കൂട്ടരും പറഞ്ഞ അധികാരം യുവാക്കളിലേക്ക് എന്ന മുദ്രാവാക്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ 2000 ആരംഭത്തിൽ തന്നെ എല്ലാം വെച്ചൊഴിഞ്ഞ് ഭജന പാടിയിരിക്കേണ്ടതല്ലായിരുന്നു.
നിങ്ങൾ 2000 ആണ്ടിന് ശേഷമാണ് ശരിയായ കളി തുടങ്ങിയത്. ഒടുവിൽ നിങ്ങളുടെ ശിഷ്യൻ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഓടിച്ച് ഹസ്തനപുരിയിൽ കുടിയിരുത്തി. അവിടെ ചെന്നിട്ട് നിർത്തിയോ? ഇനി ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലേ നിങ്ങൾ തിരികെ കേരളത്തിലേക്ക് എത്തുന്നത്? ക്യാബിനറ്റിലെ രണ്ടാമനായി കഴിഞ്ഞിരുന്ന നിങ്ങൾ ജന്മം നൽകിയ ഈ കേരളത്തിന് എന്ത് സംഭാവന നൽകി? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കാൻ നേരെ ചൊവ്വേ ഒരു വഴിയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയോ? നിങ്ങളടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ കേന്ദ്രത്തിൽ മന്ത്രിമാരായിട്ട് കേരളത്തിന് എന്ത് ഒലക്കയാണ് സമ്മാനിച്ചത്? ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നപ്പോൾ നൽകിയ റെയിൽവേ വികസനം, അതല്ലാതെ എന്ത് കുന്തമാണ് നിങ്ങൾ കേരള ജനതയ്ക്ക് നൽകിയത്? ഇപ്പോൾ കേരളത്തിൽ വേരോട്ടമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി കൊണ്ടുവരുന്ന NH 66 വികസനം, ഇത് 25 വർഷമെങ്കിലും മുൻപ് കേരളത്തിൽ കൊണ്ടുവരേണ്ടിയിരുന്നതല്ലേ? അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. ഇനി നിങ്ങൾ PCCയിൽ ഇരുന്ന് കേരളത്തിലെ കോൺഗ്രസിന് വരുത്താനാവുന്ന വിന മുഴുവൻ വരുത്തി കോൺഗ്രസ് ഇനി ഒരിക്കലും കേരളം ഭരിക്കില്ല എന്ന് ഉറപ്പുവരുത്തും. കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആകണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. എങ്കിലും സമർത്ഥനായ ഉമ്മൻചാണ്ടി അത് സമ്മതിച്ചില്ല. ആ ക്രെഡിറ്റ് അദ്ദേഹം കൊണ്ടുപോയി. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് താങ്കൾ കേരളത്തിലേക്ക് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അഥവാ എന്തെങ്കിലും സാധ്യതയുണ്ടായാൽ അത് തല്ലിക്കെടുത്താൻ ഒരു മിടുക്കനെ AICCയിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഭാഗം ഭദ്രമാണ്. ഇനി ഇവിടെ ഇരുന്ന് KPCC കുളം തോണ്ടുക തന്നെ. അത്ര തന്നെ. കേരളത്തിനോ കേരള ജനതയ്ക്കോ ഒരു ഗുണവും ചെയ്യാത്ത ഒരു നേതാവായിരുന്നു നിങ്ങളെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം. 2021 UDF അധികാരത്തിൽ തിരിച്ചു വരാൻ കുറച്ചെങ്കിലും സാധ്യത ഉണ്ടായിരുന്നത് ഊതിക്കെടുത്തിയത് നിങ്ങൾ മാത്രമാണ്. കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ മാണി കോൺഗ്രസിനെ കീറിമുറിച്ച് അതിൻ്റെ നല്ല പങ്ക് CPMന് കൊടുത്തതിൻ്റെ ബുദ്ധികേന്ദ്രവും നിങ്ങൾ മാത്രമാണ്. ഒടുവിൽ തോറ്റമ്പിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ കുറ്റി വരെ ചെത്താനല്ലേ നിങ്ങൾ PCC ഓഫീസിൽ ഇപ്പോൾ കയറിയിരിക്കാൻ പോകുന്നത്? കോൺഗ്രസ്സുകാരെല്ലാം പൊട്ടന്മാരാണ്. എങ്കിലും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളികളെല്ലാം മണ്ടന്മാരല്ല. കോൺഗ്രസ്സുകാർക്ക് എല്ലാം ഹാലിളകുമായിരിക്കും, നിങ്ങളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യുമായിരിക്കും. എന്നാൽ സത്യത്തിൻ്റെ മുഖം മറ്റൊന്നാണ്.